Dubai Committee Secretary, Stabaka Secretary, and the Prepata Said Alhamdulillah, East Abertinity, Walladim Kudil Kadadwar and Zaydaran, Rabbani Khairu Barakat and Alkanay Allah. Assalamu alaikum warahmatullah. Bismillah alhamdulillah, Swatasallah, Safirusulillah. Old is gold, Mulapare, Churpakari Parina, Paramagirana Puduman, Parade, Pudia, our Dipikimbo. അത് സ്വീകരിക്കാൻ പഴമക്കാരും പുതുമക്കാരും തയ്യാറാകും എന്ന കാര്യം ഉറപ്പാണ്. മഅദിനിന്റെ ഓരോ സംഭവങ്ങളും ഓരോന്ന് പറയുന്നില്ല, ഓരോന്നും അതിൽ അധിഷ്ഠിതമാണ്. നേരത്തെ ഇവിടെ മലൈക ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ മോളും ഈ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാ പഠിക്കുന്നുണ്ട്. കുറച്ചു കാലം പഠിച്ച് തൽക്കി കഴിഞ്ഞ റബീഉൽ അവൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ അസുഖമായി നേരത്തെ പറഞ്ഞത് ഒരു ഉസ്താദ്മാർ വിളിച്ചു പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ കിട്ടിയ ചാൻസിൽ മൗലിദ് ഏതായിരുന്നാലും ഓതാൻ നല്ലതാണല്ലോ എന്ന് മനസ്സിലാക്കി കുടുംബത്തെയൊക്കെ ഇരുത്തിയിട്ട് മൗലിദ് അവളെ കൊണ്ട് തന്നെ ഓതിപ്പിച്ച് ലാസ്റ്റ് പലയിടത്തും ഞാൻ ദ്വാരക്കലുണ്ടെങ്കിലും അവിടെ ഓളെ കൊണ്ട് തന്നെ ദ്വാരപ്പിച്ച് അൽഹംദുലില്ലാ ഞാൻ പറയുകയും ചെയ്തു. പലയിടത്തും ഇവിടെ മാത്രമല്ല, പിന്നെ ഞാൻ ഒന്നിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എസ് എം ബിയുടെ പരിപാടിയിൽ പേരൻസ് മീറ്റിൽ അവതരിപ്പിച്ചപ്പം കുടുംബിനികൾ നന്നായാൽ കിട്ടുന്ന മെച്ചം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഉദാഹരണത്തിന് പറയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ മൗലിദും ദുആഉം മലയാളത്തിനും അറബിയിലും ഒക്കെ സന്തോഷത്തോടു കൂടെ തന്നെ നിർവഹിച്ചു കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അൽഹംദുലില്ലാ കുറഞ്ഞ മാസം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഉള്ളതിൻ്റെ മെച്ചം ഇവിടെ വന്ന് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് സ്ഥാപനം നടത്തുന്ന ആളുകളാണ്, നടത്തുന്ന രൂപം നമുക്കറിയാലോ. അതേസമയത്ത് വളരെ താമസത്തിലും അതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നാൽ തന്നെ നിസാമിയുടെ സേവനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവരും അവരുടെ വൈഫും അവരൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ആ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ ഒരു നല്ല ഒരു മനസ്സിന് റാഹത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷവും, റൂമിലേക്ക് കടന്നാൽ അതിലേറെ മനസ്സിന് കുളിര് നൽകുന്ന തണുപ്പും, പിന്നെ ഓതുന്നത് ഖുർആനായതുകൊണ്ട് അതിൻ്റെ തണുപ്പ് പറയാൻ വേണ്ടല്ലോ. അപ്പം എല്ലാം പാടെ നല്ല ഭൗതികവും ആത്മീയവുമായ അന്തരീക്ഷം അക്ഷരത്തിലും അർത്ഥത്തിലും കൊടുത്തുകൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനം റഹ്മുറഹിമായ റബ്ബ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് ദീർഘായുസ് മാഫിയത്ത് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിൽ ദീർഘകാലം ആസ്വദിച്ച് സുന്നത്തമായത്തിന് ഖിദ്മത്തെടുത്ത് നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മുടെ സഹകാരികളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂടി തിരുമാറാവട്ടെ. ആമീൻ എന്ന ദുആ ആശംസയായി അർപ്പിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് മംഗലാപുരം അബൂബക്കർ ഹാജി 2 ലക്ഷം രൂപ അർഹമുറാഹിമായ അല്ലാഹ് അബൂബക്കർ ഹാജിയുടെ ബിസിനസ്സിലൊക്കെയും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലാ SVS-ന്റെ പ്രസിഡന്റ് കൂടിയ TSK ബുഖാരി തങ്ങൾ ഇൻഷാ അല്ലാഹ് അവരുടെ മകൻ ഹിഫ്ളുൽ പഠിക്കുന്നു. മാത്രമല്ല ഒരു 2 മിനിറ്റ് കൊണ്ട് എല്ലാ 196 രാജ്യങ്ങളുടെയും ആ രാജ്യങ്ങളുടെ തലസ്ഥാനത്തിന്റെ പേര് ഒരൊറ്റ ശ്വാസത്തിൽ പറയുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടുപോകും. കുട്ടികളുടെ ഒക്കെ കഴിവുകൾ, നമ്മുടെ ഒക്കെ പെൺകുട്ടികൾക്കുള്ള കഴിവുകൾ ചില്ലറയല്ല. ഞാനത് സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് അല്ലാഹു തആല 4 പെൺകുട്ടികളെ തന്നിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇത്രമാത്രമൊക്കെ ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച മർക്കസ് റൈഹാം വാലി നടത്തിയ തിരു ഹബീബിൻ്റെ ഒരു കത്ത് എന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആ കത്ത് എഴുതിയിട്ട് എനിക്ക് വന്നിട്ട് ഇങ്ങനെ വായിച്ചു തന്നു. അപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു പോയി ആ കത്ത് അങ്ങ് കേട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആരും ഇതിനെ എഴുതിയിട്ടില്ലെങ്കിൽ ഇതിനേതായാലും ഫസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദിൽവാൻ മഅദിനിലെ ഉറവയുടെ ചീഫ് എഡിറ്റർ ആണല്ലോ ദിൽവാൻ ഒന്ന് അയച്ചു കൊടുത്ത് അപ്പൊ ദിൽവാനും അങ്ങനെ തുടങ്ങിയൊക്കെ അയച്ചു കൊടുത്തിട്ട് അപ്പൊ ദിൽവാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇതിൽക്ക് അയച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അറിയുന്നത്. നമ്മുടെ ഒക്കെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. കുട്ടികൾ ആ ഒരൊറ്റ തിരു ഹബീബിന് എഴുതിയ ആ കത്ത് മർക്കസ് റൈഹാം വാലി നടത്തിയ ഒരു മത്സര പരീക്ഷയാണ്. അതിന്റെ 2 മാസം മുമ്പ് പ്രവാസി വായന ഒരു ലേഖനം എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് മൂത്ത മകൾ എഴുതിയപ്പോൾ അൽഹംദുലില്ലാ കണ്ടപ്പോൾ വല്ലാതെ സന്തോഷമായി. മിനിയാന്ന് ഞാനിപ്പോൾ 6 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് മിനിയാന്ന് മകളുടെ വീട്ടിലൊന്ന് പോയത്. എനിക്ക് അവിടെ പോകാൻ ഒഴിവ് കിട്ടാറില്ല. അപ്പോൾ ഏതായാലും പോയി നോക്കുമ്പോൾ ആ തോട്ടങ്ങളൊക്കെ പച്ച കൃഷിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഇതൊക്കെ ബീവിമാരാണെങ്കിലും ചെയ്താത്ത ആർക്കും പറ്റാവുന്നതാണ്. എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഊതിൻ്റെ മരം കണ്ടത് മകളെ പറമ്പ് ചെന്നപ്പോൾ ആ മകളിങ്ങനെ കാണിച്ചത് ഇപ്പം ഇത് ഊതിൻ്റെ മരമാണ്, ഇതുകൊണ്ട് ഊതുണ്ടാക്കൽ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ഒക്കെ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു പഴമഴയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്ത പ്രിയപ്പെട്ട സഹോദരിമാർ 2000-ഓളം സ്ത്രീകൾ അകത്തുണ്ടല്ലോ. നിങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് മഅ്ദിൻ സംരംഭങ്ങൾ അടുത്തറിയുക. പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി മംഗലാപുരത്ത് നിന്നും എത്രയോ കിലോമീറ്റർ കുറേ കിലോമീറ്റർ അകലെയാണ് അവരുടെ മക്കൾ ഷീ ക്യാമ്പസ്. 3 സംരംഭമാണ് വനിതകൾക്കായി മഅ്ദിൻ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് ഈ ക്യാമ്പസ്, മറ്റ് മലയോര മേഖലയിൽ വളരെ ഇതിനേക്കാൾ സൗകര്യപ്രദമായി അൽഹംദുലില്ലാ ഷീ ക്യാമ്പസ് SLC കഴിഞ്ഞ കുട്ടികൾക്ക്, അതുപോലെ ദാറുസ് സഹ്റ അവിടെയുള്ള കുട്ടികളൊക്കെ സർഫാക്കട് കേട്ടുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അത്ഭുതപ്പെട്ടു. ഞാൻ വലിയ വലിയ കുറെ മൊയ്യന്മാരോടൊക്കെ ചോദിച്ചു നോക്കി, ഞമ്മക്കൊക്കെ അടിയിട്ടി ഓൽക്ക് ആർക്കും അടിയിട്ടില്ല എന്നെന്താ പറയാ. അപ്പൊ ഓലിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നമ്മുടെ പെൺകുട്ടികൾ ദാറുസ് സഹ്റയിലെ പെൺകുട്ടികളൊക്കെ ഉണ്ട് പറയാ മാ ലറബ്ന മാ ലുരിബ്ന. മറ്റൊരിങ്ങനെ ആലോചിച്ച് പിടിച്ചുണ്ടാക്കണമെങ്കിൽ അപ്പൊ ഇൻഷാ അല്ലാഹ് പെൺകുട്ടികൾക്ക് നഹ്വ് പഠിപ്പിച്ചാലും സർഫ് പഠിപ്പിച്ചാലും മാത്സ് പഠിപ്പിച്ചാലും ബയോളജി പഠിപ്പിച്ചാലും ഫിസിക്സ് പഠിപ്പിച്ചാലും അൽഹംദുലില്ലാ ഞാനൊരു സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ്. ഫിസിക്സിൽ അൽഹംദുലില്ലാ മഅ്ദിൻ യതീഖാനയിലെ ജാസ്മീൻ എന്ന കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച ഡോക്ടറേറ്റ് കിട്ടിയ വിവരം വളരെ സാധുവായ യതീം കുട്ടിക്ക് ഫിസിക്സിൽ അൽഹംദുലില്ലാ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടിയ വിവരം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ ഓരോ ദിവസവും മഅ്ദിനിൽ വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തകൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് TSK ബുഖാരി തങ്ങൾ തങ്ങന്മാരെ കൂട്ടത്തിൽ നന്നായി ചിന്തിക്കും. ഏറ്റവും കൂടുതൽ ചെറുപ്രായത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയത് അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ ബുഖാരി തങ്ങളാണല്ലോ. എത്ര കനപ്പെട്ട ഗ്രന്ഥങ്ങളാ, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ തന്നെയായിരിക്കും പ്രിയപ്പെട്ട സലാഹുദ്ദീൻ. വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് അവരുടെ മകൻ മഅ്ദിനിൽ പഠിക്കുന്നു. നല്ലൊരു ഹാഫിള് ആക്കണേ അല്ലാഹ്, ആലിം ആക്കണേ അല്ലാഹ്. 2 മിനിറ്റ് കൊണ്ട് 196 രാജ്യങ്ങളുടെ പേര് അതുപോലത്തെ അതിന്റെ തലസ്ഥാനങ്ങളുടെ പേര് ഒക്കെ പറയുന്നത് റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാധാനരായ സീതവർഗ്ഗളെ, പ്രിയങ്കരനായ മിനിസ്റ്റർ, മറ്റു പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരങ്ങൾ, തീർത്തും വേറിട്ട പല സംരംഭങ്ങളുമായിട്ടാണ് നമ്മുടെ മഅ്ദിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ സമൂഹത്തിന് തീർത്തും മാർഗദർശകം നൽകുന്ന വിധത്തിലുള്ള എല്ലാവിധ വിജ്ഞാനങ്ങളും കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം തന്നെയാണ്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ അതിനും തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബി വനിതയോട് തൻ്റെ വീട് കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾക്ക് പരിശുദ്ധമായ ഖുർആനും അനുബന്ധ ജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ആജ്ഞാപിച്ചതായി ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അതിൻ്റെ ആ ഒരു പാരമ്പര്യം വളരെ കൃത്യമായി തുടരുവാൻ മഅ്ദിന് സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മഅ്ദിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്ന ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന നമ്മുടെ മക്കളൊക്കെ മഅ്ദിനെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ മകൻ മഅ്ദിൻ ഹിഫ്ദുൽ ഖുർആനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഹിഫ്ദ് പഠനം പൂർത്തീകരിച്ചു. സത്യത്തിൽ ഹിഫ്ദ് പഠിക്കാൻ മാത്രമുള്ള ബുദ്ധി എൻ്റെ പുത്രനുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊരിക്കലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ മഅ്ദിൻ ഹിഫ്ദിൽ തന്നെ ചേർക്കണമെന്ന് കുട്ടി നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഇൻ്റർവ്യൂവിന് വിധേയമാവുകയും അങ്ങനെ ഹിഫ്ദിൽ ചേരുകയും ചെയ്തു. അൽഹംദുലില്ലാ അതിൻ്റെ ആ ഗുണം വളരെ കൃത്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ വായിക്കുവാനും എഴുതുവാനും എഴുത്തുകാരെ കാണുമ്പോൾ എങ്ങനെയാണ് എഴുത്തുകാരനാകണം ആകേണ്ടതെങ്ങനെ എന്നൊക്കെ ചോദിക്കുവാനൊക്കെയുള്ളതായ ഒരു പ്രായോഗിക ബുദ്ധിയിലേക്ക് തന്നെ മഅ്ദിനിൻ്റെ സംരംഭങ്ങൾ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. പ്രിയങ്കരനായ സീതവരകൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവിധ മേഖലകളിലും ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ വിജയത്തിൻ്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥന ആശംസയായി അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇതിനാവശ്യമായ മുഴുവൻ ജനവാദിലും പ്രിയപ്പെട്ട ഈത്തപ്പഴം ബാവ ഹാജി എപ്പോഴും മഅ്ദിന് ഇത്രമാത്രം സഹായിച്ചൊരു മഹാനുഭാവൻ ഇല്ല തന്നെ. എന്തു പറഞ്ഞാലും കേൾക്കുമ്പോഴേക്ക് ഗൾഫിൽ നിന്നാണെങ്കിൽ ഗൾഫിൽ നിന്ന്, നാട്ടിൽ നിന്നാണെങ്കിൽ നാട്ടിൽ നിന്ന്. മഅ്ദിൻ ഖത്തർ കമ്മിറ്റിയുടെ ട്രഷർ കൂടിയാണ്. വളരെ സാമ്പത്തിക ഇപ്പോഴത്തെ ഖത്തറിൻ്റെ പ്രതിസന്ധിയൊക്കെ നമുക്കറിയാമല്ലോ. കച്ചവടങ്ങളൊക്കെ വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. റബ്ബേ നീ അദ്ദേഹത്തെ തളർത്തല്ല റബ്ബേ, തളർത്തല്ല റബ്ബേ. അദ്ദേഹത്തിൻ്റെ മകൻ ഷാഫിയിലും അതുപോലെ സൈഫുയിലും അതുപോലെ മകൻ മരുമകൻ സിദ്ദീഖ് ഹാജി ജീവിതത്തിലെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആവശ്യമായ ജനവാതിലും മുഴുവൻ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ഈത്തപ്പഴം ബാവ ഹാജിയുടേതാണ്. റബ്ബേ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ എല്ലാം പോവുകയാണെങ്കിൽ കുടുംബത്തിലൊക്കെ അത് മഅ്ദിൻ ഹജ്ജിലെ ഉംറയിലേ പോകൂ എന്ന് അൽഹംദുലില്ലാ ഒരു സഹോദരൻ പേര് പറയണ്ട എന്ന് പറഞ്ഞ് ഉപ്പായുടെ പേരിൽ ഉമ്മായുടെ പേരിൽ ജ്യേഷ്ഠ സഹോദരന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട പേരിലൊക്കെ 2,00,000 രൂപ റബ്ബേ അവരുടെ ഖബർ ആ മരണപ്പെട്ടു പോയ ഉപ്പായുടെയും ഉമ്മായുടെയും ജ്യേഷ്ഠന്റെയും കുടുംബത്തിന്റെ ഒക്കെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുബായ് ഗോൾഡ് ഇൻഷാ അല്ലാഹ് ലത്തീഫ് ഹാജി 2 വാക്ക് ആശംസകൾ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ദ്വാരക്ക് SSFന്റെ ജില്ലാ പ്രസിഡന്റ് നിസാമി അൽഹംദുലില്ല ഇതൊക്കെ സദസ് സംഘടിപ്പിക്കുന്നതിൽ വളരെ കൂടുതൽ കട്ടപ്പെട്ടവരാണ്. അതിന്റെ മുമ്പ് അൽഹംദുലില്ല ഷെരീഫ് നിസാമി അൽഹംദുലില്ല മഞ്ചേരിയിൽ ഉണ്ടാക്കിയ വലിയ വിപ്ലവങ്ങൾ അല്ലാഹ് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. തിർപ്പരച്ചി ഒരു പില്ലർ റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീം വഅലാ അലിഹി വസ്ഹബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദരണീയരായ സയ്യിദന്മാർ, ബഹുമാന്യരായ പണ്ഡിതന്മാർ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, തീർത്തും വ്യത്യസ്തമായ ഒരു സംരംഭമാണ് ക്യൂ ലാൻഡിലൂടെ മഅ്ദിൻ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രസക്തിയേറെ ഈ കാലത്ത് പെൺകുട്ടികൾക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ വിദ്യ നുകരാനും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാനുമുള്ള ഒരു വലിയ അവസരം. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ അടയാളങ്ങൾ തൊട്ടിട്ടുള്ള സ്ത്രീ സാന്നിധ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹഫീസത്തുൽ മിസ്ർ റളിയല്ലാഹു അൻഹയും റാബിയത്തുൽ അദവിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്ര വനിതകൾ, അവരുടെ പിന്മുറക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ക്യൂ ലാൻഡ് എന്ന് പറയുന്ന ഈ സംരംഭം. ഈ അടുത്ത് ഒരു ദിവസം സ്ഥാപനം സന്ദർശിച്ചപ്പോൾ അവിടെ വളരെ ശാസ്ത്രീയമായ ആധുനിക സംവിധാനങ്ങളോടുകൂടി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ തിയേറ്റർ സന്ദർശിക്കാനിടയായി. തീർത്തും വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന്, ഖുർആൻ പഠനമാണല്ലോ ഏറ്റവും ഉന്നതമായ പഠനം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക, അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാന ശാഖയെങ്കിൽ അതിന് ഉചിതമായ വിധത്തിൽ ഏറ്റവും ഉന്നതമായ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള ഖുർആൻ തിയേറ്റർ ക്യൂ ലാൻഡിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഖുർആൻ പഠനത്തിനും അതിന് തയ്യാറുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന പരിഗണനയും ഈ ക്യൂ ലാൻഡിലൂടെ മഅ്ദിൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംരംഭത്തിൻ്റെ വേറിട്ട മുഖമായി മനസ്സിലാക്കുകയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് പുതിയ കാലത്ത് ആധുനിക വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുന്നതോടുകൂടി വിശുദ്ധ ഖുർആൻ പഠിച്ച മാതൃകാ വനിതകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ എനി ലത്തീഫ് ഹാജി നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പുൽപ്പറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചേലാടൻ ഇബ്രാഹിം സാഹിബ് ഇൻഷാ അല്ലാഹ്. അഭിവന്ദനായ മിനിസ്റ്റർ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ തങ്ങൾ ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർത്തും യാദൃശ്ചികമായ ഒരു ക്ഷണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മകളും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഞാൻ ഓർത്തുപോകുന്നത്, 2 വർഷം മുന്നേ ഒരു വെക്കേഷൻ ടൈമിൽ ഏതോ ഒരു വയലുകയറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മകള് എന്നോട് പറഞ്ഞു, എനിക്ക് ഉപ്പ ഖുർആൻ പഠിക്കണമെന്ന്. ഞാനന്ന് അന്വേഷിച്ചപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ഇസ്സത്ത് നിലനിർത്താനും നമ്മുടെ സാംസ്കാരികതയെ വളർത്താനും പറ്റിയ സ്ഥാപനം അന്ന് കൊല്ലം ഖാദിസിയയിലാണ്. ഖാദിസിയയുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് അറിഞ്ഞത് മാളിയക്കൽ ഉസ്താദിൻ്റെ മകളും അവിടെ പഠിക്കുന്നുണ്ടെന്ന്. മാളിയക്കൽ ഉസ്താദുമായിട്ട് നേരത്തെ നല്ല ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പഠിക്കാൻ എൻ്റെ മകൾക്ക് അവസരം ലഭിക്കുകയും അവിടെ 2 മാസം മാളിയക്കൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 6 മണിക്കൂർ 7 മണിക്കൂർ അവരെ വെക്കേഷൻ ടൈമിലൊക്കെ പോയെടുത്ത് വരണം. നമ്മുടെ ജോലി തിരക്കും കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഖുർആനാണല്ലോ പഠിക്കുന്നത് എന്നോർത്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോഴാണ് അറിഞ്ഞത് മഅ്ദിൻ ഇങ്ങനെ അതിവിപുലമായ രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴേ തന്നെ മഅ്ദിൻ്റെ മാനേജറുമായി ബന്ധപ്പെട്ട് മാളിയക്കൽ ഉസ്താദുമായി ബന്ധപ്പെട്ട് എൻ്റെ മകളെയും അവിടെ ചേർക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖളാഅ് കൊണ്ട് അത് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. സ്കൂളിൽ എൽ കെ ജി മുതൽ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ എൻ്റെ മകൾ സിംഗിൾ ഡാൻസിൽ ഫസ്റ്റ് ആയിരുന്നു. കുട്ടികൾ ടീച്ചേഴ്സൊക്കെ പിന്നെ പറയാറുണ്ടായിരുന്നു, കുട്ടി നല്ല ടാലന്റഡ് ആണ്, എവിടെയെങ്കിലും കലാമണ്ഡലത്തിലോ അങ്ങനെ വല്ല ചേർത്താൽ മതി എന്ന് ടീച്ചർമാർ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ ആ പശ്ചാത്തലം, നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലം അതല്ല. ടീച്ചർമാരോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, നമ്മൾ സ്ഥാപനത്തിൽ ഇങ്ങനെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖുർആൻ പഠിക്കാനെന്ന് ടീച്ചർമാരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, അത് സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ പഠിക്കാനും ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ വളർന്ന് നല്ല സാംസ്കാരികതയെ സ്വായത്തമാക്കാനും എൻ്റെ മകൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ, കഴിയുമെന്ന വിശ്വാസത്തോടെ ഇത് ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, മുന്നിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് തങ്ങൾ ഉസ്താദിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഓയം റഷീദ് സാഹിബ്, മരിച്ചുപോയ കുഞ്ഞാപ്പു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉപ്പ ഈ പരിസരങ്ങളിൽ സർവ്വാദരണീയരായിരുന്നു. 2 വർഷം മുമ്പാണ് സഫർ മാസത്തിൽ വഫാത്തായത്. റബ്ബേ, അവരുടെ ദറജനെ ഉയർത്തണേ അല്ലാഹ്. ആ കുടുംബത്തിൽ മരിച്ച എല്ലാവരുടെയും പേരിൽ 1 ലക്ഷം രൂപ റബ്ബേ ഉപ്പായുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവർ ഞങ്ങൾ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് വിടണേ അല്ലാഹ്. അതിലേറെ ഏറ്റവും വലിയ സന്തോഷം, തിരുവനന്തപുരം ടൗണിന്റെ ഹൃദയ ഭാഗത്ത് KSRTC ബസ് സ്റ്റാൻഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും സെക്രട്ടേറിയറ്റിന്റെയും ഒക്കെയും പരിസരത്തായി അൽഹംദുലില്ലാഹ് ഒരു സ്വപ്ന സാക്ഷാത്കാര സൗധമാണ് അൽഹംദുലില്ലാഹ് ഡിമോറോ 4-സ്റ്റാർ ഫെസിലിറ്റീസോടുകൂടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും നല്ലൊരു സൗകര്യമുള്ള ഹോട്ടൽ തിരുവനന്തപുരത്ത് മറ്റാർക്കും ഇതുവരെ അൽഹംദുലില്ലാഹ് ബാറില്ലാതെ വളരെ പ്രയാസപ്പെട്ട സമയത്തും അവിടെ അശ്ലീലങ്ങളോ അനാശാസ പ്രവർത്തനങ്ങളോ ബാറുകളോ ഇല്ലാതെ സാക്ഷാത്കരിച്ചത് ആ സ്ഥാപനത്തിന്റെ വരുമാനത്തിന്റെ 1% അൽഹംദുലില്ലാഹ് എല്ലാ മാസവും ഈ സ്ഥാപനത്തിലേക്ക് നൽകാൻ ഈ ആദ്യമായിട്ട് അൽഹംദുലില്ലാഹ്. ഏത് സ്ഥാപനവും തുടങ്ങി 3 വർഷം 4 വർഷമൊക്കെ ആകുമല്ലോ ബ്രേക്ക് ഇവിടെയാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് ഈ മാസത്തെ 34,000 രൂപ അൽഹംദുലില്ലാഹ് ഈ മാസത്തെ ഇന്നിവിടെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച് ക്ലബ് അതിന്റെ പാർട്ട്ണർമാർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മഞ്ചേരി ടൗണിന്റെ ഹൃദയ ഭാഗത്ത് 300 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഇൻഷാ അല്ലാഹ് അതും എളുപ്പത്തിൽ നീ സാക്ഷാത്കരിക്കണേ യാ അല്ലാഹ് നീ സാക്ഷാത്കരിക്കണേ യാ അല്ലാഹ് ആ ഡിമോറ ഹോട്ടലിന്റെ ആ ഫോർ സ്റ്റാർ ഹോട്ടലിന്റെ വരുമാനത്തിന്റെ 1% എല്ലാ മാസവും മഅ്ദിലേക്ക് നൽകാൻ തീരുമാനിച്ചു റബ്ബേ ആ പാർട്ണർമാർ അതിന്റെ മാനേജിംഗ് പാർട്ണർമാർ ഡയറക്ടർമാർ എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ് ലാഭങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ് 34000 രൂപ ഒരു മാസം ഇവിടത്തേക്ക് നൽകുന്നെങ്കിൽ ലക്ഷങ്ങൾ അവർക്ക് കോടികൾ ലാഭങ്ങളായി നീ നൽകണേ അല്ലാഹ് ഇസ്സത്തിന് നൽകണേ അല്ലാഹ് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി ഇൻഷാ അല്ലാഹ് ദിക്ർ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുൽപ്പറ്റ ചെയർമാൻ ഇബ്രാഹിം സാഹിബ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ മൈദി മൂല്യ മുസ്ലിയാർ നമ്മുടെ കർണാടക മന്ത്രി മുസ്തമാരെ മറ്റു നാട്ടുകാരെ അപ്പൊ വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു. വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം പറഞ്ഞാല് ആയുധമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിയും പടിയല്ല ആയുധം. ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറാണ്, അപ്പൊ ഡോക്ടറായി, പിന്നെ മാസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ സാറ്, അങ്ങനെ എല്ലാ ഈ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മൾ പല രൂപങ്ങളും ആയിട്ട് തിരിഞ്ഞു വരുന്നത്. അപ്പോ ഈ നമ്മളെ ഇന്റെ വാർഡില് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നാട്ടുകാർക്കും ഈ ഉസ്താദന്മാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാ മഅ്ദിൻ സ്ഥാപനങ്ങളുടെയൊക്കെയും വിദ്യാഭ്യാസ നിലവാരം അക്കാദമിക് ഡയറക്ടറായി അത് ഉയർത്തുന്നതിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നൗഫൽ സാർ അവരുകൾ IMA യുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽപ്പെട്ടവരാണ്. ഇൻഷാ അല്ലാഹ് അവർ ആശംസ കൂടി കഴിഞ്ഞ 5 ബാക്കി കാര്യങ്ങളൊക്കെ മുത്തനൂർ തങ്ങൾ ഇൻഷാ അല്ലാഹ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. എനിക്ക് കണ്ണൂരിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. ഒരു നീണ്ട പ്രസംഗത്തിന്റെ വേദിയല്ല ഇത്, എന്നിരുന്നാലും വളരെ വിപുലമായ ഒരു സ്വപ്നത്തിലാണ് മഅ്ദിൻ ഇപ്പോൾ ഇന്ന് നമ്മളുള്ളത്. ലോഞ്ചിങ് ഓഫ് മഅ്ദിൻ ക്യൂ ലാൻഡ്. നേരത്തെ സൂചിപ്പിച്ചത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ലാറ്റിൻ പദമാണ്, എഡു പ്ലസ് കെയർ. കുട്ടികളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് വിദ്യാഭ്യാസം. അല്ലാതെ കുറേ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി ഒരു 5 ശമ്പളമുള്ള ജോലി കിട്ടുക എന്നതല്ല എഡ്യൂക്കേഷൻ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. എഡു പ്ലസ് കെയർ, നർച്ചറിംഗ് ദ ടാലന്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ഫൈൻഡിങ് ഐഡന്റിഫൈങ് ദ ടാലന്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് നർച്ചറിങ് ഇറ്റ് എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. മഅ്ദിൻ ഉദ്ദേശിക്കുന്നത്, മഅ്ദിൻ അക്കാദമിയുടെ മോട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം, റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2 ലോകത്തിലൂടെയും ഇസ്സത്തോടും ഇമ്മത്തോടും ജീവിക്കാനുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക. അതേസമയം ദ മോഡേൺ ആൻഡ് മോറൽ വാല്യൂസ്, ദാറ്റ്സ് നമ്മുടെ സ്റ്റുഡൻസ് വളരെ മോഡേൺ ആയിരിക്കണം, ബട്ട് മോറൽ വാല്യൂ ആയിരിക്കണം നമ്മുടെ അസ്ല് എന്നുള്ള വലിയ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണല്ലോ മഅ്ദിൻ അക്കാദമിയുടെ 30ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വി സ്ട്രോങ്ലി ബിലീവ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 5 dimensional growth ആണ്. ഒന്ന് ദ സോൾ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ആത്മാവിന്റെ വളർച്ച ഉണ്ടായിരിക്കണം. ബോഡി ഡെവലപ്മെന്റ്, കുട്ടിയുടെ ശരീരത്തിന്റെ വളർച്ച ഉണ്ടായിരിക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റ്, കുട്ടിയുടെ തലച്ചോറിന്റെ വികാസം ഉണ്ടായിരിക്കണം. മൈൻഡ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ മനസ്സിന്റെ വളർച്ച ഉണ്ടായിരിക്കണം. കുട്ടിയുടെ ഹാർട്ട്, കുട്ടിയുടെ ഒരു വൈകാരിക വളർച്ച ഉണ്ടായിരിക്കണം. മഅ്ദിൻ ഏതൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയാണെങ്കിലും we used to think about it, what is the interwoven of this 5 dimension thing. ഈ 5 ഡയമെൻഷനുകൾ, ബോഡി ഡെവലപ്മെന്റ്, മൈൻഡ് ഡെവലപ്മെന്റ്, സോൾ ഡെവലപ്മെന്റ്, ഹാർട്ട് ഡെവലപ്മെന്റ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇതിനു പറ്റിയ മേഖലകൾ പലപ്പോഴും ഉസ്താദ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇപ്പൊ അടുത്ത് തന്നെ ഒരു പോളിയിലെ ഒരു കുട്ടികളുടെ കൗൺസിലിംഗുമായി സംസാരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്, all students are good. ഇവിടെ ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കുട്ടികൾക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് കുട്ടികളുടെ സ്വപ്നങ്ങളിലൂടെ വളർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നത്. നേരത്തെ മിനിഞ്ഞാന്ന് ഞാൻ ക്യൂലാൻഡിൽ എൻ്റെ ഒരു മന്ത്ലി വിസിറ്റിന്റെ ഭാഗമായി മിനിഞ്ഞാന്നൊരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. അഥവാ സാധാ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിനേക്കാളും നിലവാരത്തിൽ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സ്മാർട്ട് വർക്ക്. അങ്ങനെ വളരെ വലിയ ചിന്താഗതിയുള്ള ഒരു കുട്ടി ചോദിച്ചു ഹാഫിള് തീങ്ങൾക്കുള്ള ജോലി സാധ്യതകൾ. ഞാൻ പറഞ്ഞു ഇസ്ലാമിക പ്രബോധനത്തിനുള്ള ഉദൂഇല സബീലി റബ്ബിക ബിൽ ഇക്മത്തി വൽ മൗഹിലത്തുൽ ഹസന എന്ന ഇക്മത്തിന്റെയും മൗഹിലത്തുൽ ഹസനയുടെയും ആക്ച്വലി ഇത് ഇന്ന് വനിതകൾക്ക് ക്ലാസ് എടുക്കാൻ വളരെ ക്വാളിഫൈഡ് ആയ ഇസ്ലാമിക് സ്പിരിറ്റ് ഉള്ള വനിതകളെ നമുക്ക് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് മഅ്ദിൻ ക്യൂ ലാൻഡ് ഈസ് വർക്കിംഗ് ഇറ്റ് ഔട്ട്. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു അവരെത്രത്തോളമാണ് എന്നുള്ളത്, അഥവാ നാളെ മഹ്ശറയിൽ ആഫ്ലിത്തിങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെ ചോദിച്ചപ്പോൾ ഒരു കുട്ടി എണീറ്റ് എന്ന് പറയാണ്, there will be a crowd of honor and crown of judgment. എനിക്ക് വളരെ സന്തോഷമായി. അഥവാ കുട്ടികൾക്ക് ഹോണറിന്റെ ഒരു ക്രൗൺ ഉണ്ടായിരിക്കും, അതുപോലെ ഓണർ ഓഫ് ജഡ്ജ്മെന്റിന്റെ ഒരു ക്ലോത്ത്, ഓണർ ഓഫ് ജഡ്ജ്മെന്റ് ഓഫ് ക്ലോത്ത് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആഫ്ലത്തീങ്ങളാകും തന്നെ എന്തു ആഫ്ലത്തീങ്ങളായ ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടാവണം, ആഫ്ലത്തീങ്ങളായ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ആഫ്ലത്തീങ്ങളായ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കണം. അഥവാ മുസ്ലിം കുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ നമ്മൾ ആഫ്ലത്തീങ്ങളുടെ വ്യൂവിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ആഫ്ലത്തായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു ആഫ്ലത്തായ ന്യൂറോളജിസ്റ്റ് ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്പോഷൻ അത് അല്ലാഹുമ്മ സ്പ്രിംഗ് ഓഫ് ഇല്ലേ ആഫ്ലീത്തുകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് ഹാർട്ടിന്റെ സ്പ്രിംഗ് ആണല്ലോ ഖുർആൻ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് മഅ്ദിൻ ക്യൂ ലാൻഡിന്റെ ലക്ഷ്യം. ദേ ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ സ്കോളർലി ആൻഡ് നോൺ സ്കോളർലി ആക്ടിവിറ്റി. രണ്ട് മേഖലകളിലും പെർഫെക്റ്റ് ആയ ഒരു ചെറിയ കുട്ടി എന്നോട് ചോദിച്ചു ആഫ്ലീത്തുകൾക്കുള്ള കുട്ടികളുടെ ഇന്ററാക്ഷൻ്റെ സമയത്ത് ആഫ്ലീത്തുകൾക്കുള്ള എഴുത്തിനുള്ള ശക്തി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി റൈറ്റിംഗ് എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ വാസ് ജസ്റ്റ് അഥവാ ചില ചോദ്യങ്ങൾ അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് വളരെ വിപുലമായി നമ്മളുടെ ക്യൂ ലാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആ സെഷന് ശേഷം ഞാൻ ഇവിടുത്തെ വോളണ്ടിയേഴ്സിന് ഏതാണ്ട് 100-ലധികം വരുന്ന വളരെ വളരെ സ്പിരിറ്റുള്ള വോളണ്ടിയേഴ്സ്, ദാറ്റ് വാസ് ദ റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഇവിടെ കുട്ടികൾ നമ്മൾ പലപ്പോഴും അറിയാം മഅ്ദിൻ ടെക്നോളജി എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നതില് മഅ്ദിനെ വെല്ലുന്ന ഒരു സ്ഥാപനം ഇന്നുണ്ട്. ഞാൻ മഅ്ദിന്റെ അക്കാഡമിക് ഡയറക്ടറായിട്ട് പറയല്ല, കാരണം എനിക്കറിയാം ഇന്ന് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വിലയുള്ള ഡോക്ടേഴ്സ് എവിടെയാണ്? എയിംസിലാണ്. ചുരുങ്ങിയത് 10 ലക്ഷം ശമ്പളം വരെ കിട്ടുന്ന മാസ ശമ്പളം വരെ പ്രതീക്ഷിക്കുന്ന എയിംസിലേക്ക് ഒരു മുസ്ലിം കുട്ടിയെ പറഞ്ഞു വിടുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു പണ്ടൊക്കെ. അതുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ MNCകളിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കളായിരുന്നു. പക്ഷേ ഇന്ന് എയിംസിൽ പോയി കഴിഞ്ഞാൽ അവിടെ വൃദ്ധ മജ്ലിസിന് നേതൃത്വം നൽകുന്നത്, അവിടെ കുട്ടികൾക്ക് ഇമാമത്ത് നിൽക്കുന്നതൊക്കെ നമ്മളുടെ പെരുമ്പറമ്പ് ദഅ്വാ കോളേജിൽ വന്ന ഒരു പാവപ്പെട്ട കുട്ടി ദഅ്വാ കോളേജിൽ നിന്നും പഠിച്ച് ഇന്ന് എയിംസിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ IIT മുംബൈയിലാവട്ടെ, IIT മദ്രാസിലാവട്ടെ, IIT ധാൻബാദിലാവട്ടെ, അവിടെയൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് വി റിയലി ഇൻറ്റൻഡഡ് എഡ്യൂക്കേഷൻ ഫോർ എക്സലൻസ്. ആ ഒരു വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് മത വാല്യൂവും മോറൽ വാല്യൂവും അതുപോലെ തന്നെ ബേസിക് മോഡേൺ വാല്യൂവും ഒരുമിച്ചുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ മഅ്ദിനിന്റെ യജ്ഞത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു വിഷണറി പലപ്പോഴും ഞാൻ തന്നെയാണ്. ഉസ്താദിന്റെ ഒരു സ്വപ്നമുണ്ട്, യു ഷുഡ് തിങ്ക് 50 വർഷത്തെ ട്രഡീഷൻ, ഗോ ടു ട്രഡീഷൻ. ഇന്ന് കേരളത്തിലും അല്ല ലോകത്ത് മുഴുവൻ സലഫുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. പക്ഷെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് യു ഷുഡ് തിങ്ക് 50 years ബാക്ക്, അല്ലെങ്കിൽ 100 വർഷം അല്ലെങ്കിൽ 50 വർഷത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ട് യു ഷുഡ് തിങ്ക് ഇൻ അഡ്വാൻസ് 50 years, 50 വർഷം മുന്നേക്ക് ചിന്തിക്കുക. ഈ അടുത്ത് തന്നെ സ്കൂളുകളിലെ ERP സിസ്റ്റം കേരളത്തിൽ ഒരു സ്കൂളും കൊണ്ടുവരാതെ, സ്ഥാപനം കൊണ്ടുവരാതെ ERP സിസ്റ്റം നമ്മളുടെ സ്കൂളിൽ വേണം എന്ന് നമ്മളൊക്കെ ബുദ്ധിജീവികളാണ്, എൻജിനീയേഴ്സ് ആണ് എന്ന് നമ്മളൊക്കെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഉസ്താദിന്റെ സ്വപ്നമായിരുന്നു ERP. ഞങ്ങളൊക്കെ പെട്ടെന്ന് ഞെട്ടി. അതായത് പാരമ്പര്യം, ട്രഡീഷൻ പ്ലസ് മോഡേണിറ്റി, ദാറ്റ് ഈസ് മഅ്ദിൻ. അതിന് വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രയറുമാണ്. നമുക്ക് ഉസ്താദിൽ നിന്നും മഅ്ദിനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രയറും അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടുമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും. ദ മഅ്ദിൻ ഈസ് നോട്ട് ബിലീവിംഗ് സെക്കൻഡ് ബെസ്റ്റിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. വി ആർ ബിലീവിംഗ് ദ ബെസ്റ്റ്. ദാറ്റ് ഈസ് അവർ മോട്ടോ. ദുആ ചെയ്യുക എന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും. Alhamdulillah, Naufal Master, 24 hours in the Varna Madri, a poor Mista Abbot, the Valarchilum, we are Chilum, a poor Stidam, we were at the Alhamdulillah, a lost Aberangum visit Jade, went on the Shanglockan Algi, Alhamdulillah, Matella Jolim, Dandil, Cham Duba, Shambalan Gutan, Resign Jade Gondana, a poor Mardil, Sabaram Jade Gotinik, Rabani, Cairo Barkat and Algana Allah, Alhamdulillah, Mardin de Kutigal, Aim Silum, Adubolatene, I. N8 okay, Malhamdulillah, Severam Chayan, Padichogonik, Inshallah, or Randamu, the Kolungunik, Imbedic, Mardin, the product, Rangi, Imbedic, Idu, the Warshamele, I, the Lu, Mardin, Todangi, Inshallah, will you be the result of the Karnamni, Tofik, and Algana Allah, E. Samtam Batile, Ibrata Swaga, the Sankam Barava, Higala, Pravarta, Kata Pata, the Karnakilla, Al Swaga, the Sankan Sarmana, Conveneraya, Safuan, Kudakara. Divasangalola in the Ratri Subahid Alpa Mumbana Pivot and the Borapata, Subahika in Udane, Urika Vita Poeta Sumati, Ingo to Verigayan, Angina Divasangalola, Mavakata, our Kalami, Cairo Barkat, and Algana Allah, Rahmat the Chediana Allah, Malaprantilla, SVS in there. Secretary Aya, Jilla Secretary Yusuf Perimbala in the Viliuma, Perimbala Maimu Musliado Umma, Zainabayana Mahadi, Ipol Marna Pedrabe Cabernet Sorga Makare Allah, Vishala Makare Allah. My roof, Patti Chakasim, Inshallah, Inivaki, guiding Loke, Lavar Kumpachan, Inshallah Mutter Dangle, the Etroton Alcanadana, Mala Malaya Tiladua, Inshallah Mutter Dangle, my Ningal Coca Duacha in the Lana, Inshallah, other than Mumbai. In the hill, Inshallah, my Chuboy, Lavar Kuvenditum, Namakuduacha, Inshallah. Sabah Secretary would have said Sabah over a couple of Martin Vendi media Megali Lumatoke. I say that will you say Assalamualaikum warahmatullahi wabarakatuh. Terms Rehandaranya, Madan Academy, Chairman, we the Uda Dictionary of Manidaya, Star the Tangalavagale, but we the Lyric and the Nedakal, Southern Silicon, Southern Bar Island Mumba, Gulfita Kortikana, Alcaria, the chocolate, so the dinner Namakutera Mairikiano. Palapur, Gulflipur, the Kana, Alcacuda Maria, Chodikunda, Chodimana, and a Randaban Kutilunda, a Langanic Mundaban Kutilunda, Namuka, Evadiana, Avarian the Church, the Padipikia, Alhamdulillah, Allahunda Mahataya, Tofikunda, in Namukuma Robadi Barayan, who is the Aberamaikian and the Matra Paranya. Allah Ta'ala, Vijayatan, the Vijayatalik, Ma'din Stabangal, Vertain, the Bratich, Asham Sangla Richa, Avasana Pikuno, Assalamu alaikum, Rahmatullahi Ta'ala, Braka. Alhamdulillah, Alhamdulillah, any Kerala Muslim at the Samstana Save, Malaprajila Secretary Mustamasha Koduri, Adwalatane, Suleiman Faili, Adwalatane, Samastada, Malaprajila Secretary, Priyapata, Saidal Vid Harimi, Stade, Adwalatane, Priyapata, Saitaha, Hussein Nurani Tangal, Daralam Sada, the Kulamakal Kuta Tilunde, Inshallah, Yanid Sitari Stadende, Cheria Makati Kahine Boga, Lokanuri, Etan Lodu, the Proningal Karyal of Preta Train Day. Layatra Matoke, Abad Inshallah, Porchita Hilly Duara Garn, Allah Ramla, Pulpata, Nur Chakasim, and Alhamdulillah, Tumal, Alhamdulillah, Sahodri Marabagatun, Alhamdulillah, Ramla, Pulpata, Nur Chakasim, and Sogamilla, the Gadakana, Mutapa Kuvendi Duachayan, Rabhe Mutapedella, Sugumni, Shifeakre Allah, Shifeakre Allah, Fatima, Atoli, Uri Modiram, Abeni, Sorna Modern Cairo Barkat, and Alcanella, Uri Sahodri, Uri Pillar, Marnapeta, Maganevendi Duachayan, Kaburni Sorga Makre Allah, Maimuna. Mukkam, Dandu Pillar, Rabbe, Sahodri Mar, Alhamdulillah, Ningodia Parayan, Chodika Marano, Irunu, Yenrinal, Mahamdullah, Chodikat and Alganade, take Kulan and a critical Chelumbol, Ningal Kandano, Nalgam, Batavunda, other Laur and Ningal Nalgiga, Adata June Agubek, Inshallah, E building Dandu Flora, Namukapurti Gerikanam, other Empathy Moon, Electrum Tuba, Chelavu Vedanadana, Ningaloke Madinisa Hagaricha, Inshallah, Palatuli Velam. Paladulli Peruvallam, Yenna Rubatil Inshallah, the Hilil Chelina Samet, Quran Vendi Yanalo, Ningud Nodan, the Quran, Ningal Opak Vendi, Umak Vendi, Anuro, Dandai, the Aringil Camp, at Tunaver Intenkil, Inshallah, Aringular Aldagar and Dai, the Noted Camp at Townor, Rabbi Orkani, Hayro Barkat, and Alganayala, Alhamdulillah, a Muchikal, Umar, Ella, Masum Tabarak, Nalum, Anjum, Patun Chak, Adi Kundavarand, our Upa, Badia Pidav, Umar Haji, Rabbe Joli, Lapajo, Nalarwarke, Alhamdulillah, Ella Masum Warshangalai Kundavarandana, Adehet and Artil, Muhammad Mustafa, Alhamdulillah Mustafa Leveri. Alhamdulillah Mustafa, Mupadinair Duba, Alhamdulillah, Ipole would help you. Any Minshallah, Kalina Avishamad and Algaman, Nihai Rubarkat and Alganayallah, Rizat and Alganayallah, Salamat and Alganayallah, Inshallah, Idokaya, Mupadilla Chatirata Alhamdulillah. Alhamdulillah, it too will Santosh Lavarterne, Allah with the Tofi Kodu Gude, Lama. Demora hotel in the Verumana Tinde, Urumasate, Alhamdulillah, Verumana Metra, and Adindu Shadamanam, Inshallah, and Dadi Gudu, Inshallah, Ivade, Oem Rashid Sahibel Pican, Allah Renate and the Takmir Road or Sigiri and Shadangan, Verumana, Ma'din, not the Aitan. Allahu Akbar, La ilaha illallah, Allahu Akbar, walillahil hamd. Inshallah, Kajil and Dana or Ladu, Inshallah, Anur and the daughter, Ida and died and they would come, but to the Rendagil, Inshallah. Alhamdulillah, Mustafa Master Koduri, Alhamdulillah, Idan died and do Barabani, Hayro Barkat and Alganayallah, in the Minian would have wanted a class or two or Tangan, he the Vishetu, he stopped at the Ragoda Kavasink and Alhamdulillah, Alhamdulillah. Alhamdulillah, Suleiman Saquafi, Maliakal, Alhamdulillah, Abdul Hamid Hajir and died and Upaga Bubakar Haji, Alhamdulillah, Ali Saquafi, who took a particular and died in Duba, Hayro Barkat and Alganayallah, Rizat in Alganayallah, Salamat in Alganayallah, Alhamdulillah Pulpata, Likut Hamza Haji, why Retta Swalato, Modangado, Retta School of Quran, Modangada Kurtema, you wanted and I will. Alhamdulillah, Ma'din documentary Kavishamaya, Muduan Kashagulum, Alhamdulillah, Priapeta. Likut Hamza Haji, but it's related to Makuoil. Alhamdulillah, will let a Jumaka boy, Inshallah, Nisolat and Agulanadu. Even staff Abdul Jalil Tuwur in the election, Del Marapato, Kabarni Sorga, Makarella, Vishala Makarella, Muhammad Rafiq, Alhamdulillah, Kanuri. Moon election Duba, Alhamdulillah, Alhamdulillah, Moon election Duba, Rabani Swigarikana, Arhamai Pradifalam in Alganayallah, Rizatin in Alganayallah, Salamatin in Alganayallah, Alhamdulillah, the Hilal, Allah Kayil and Dan or Kayil Lingil Inshallah, Musafa to Jianal Chetor, Allah Subhanahu Allah, Allah, Swigarikum Rabate, Arhamai Pradifalam in Alganayallah. Alhamdulillah, Ishaq Saquafi, Anbadu Packet Simande, Alhamdulillah, UAE, Awqaf and the Imama is seven Jaina, Alhamdulillah, Ma'din the Diravadi, Vidyartical, Alhamdulillah, Awqafil, Imamumara is seven and Jaina, Kabar Kalami, Hayro Barkat and Alganayallah, Rizatin in Alganayallah, Salamat Fatima Habib Karatu Arambe, Idwatanji Chaki Packet Simande, Kabani Hayro Barkat and Alganayallah, Rizzat and Alganayallah, Salamatin in Alganayallah, Alhamdulillah. Marna Pataku Pakumeda, Yusuf Saquafi, Anu Rubani Hayr, our Umma, Marna Pata Kabarni Sorga, Makarella, Vishala Makarella, Alhamdulillah. Salamaji, Namasukilata Salamaji, Namla Salamaji, a Priapatamuturu Salamaji, Tira Sugalia. Alhamdulillah, Salam Haji Pulanjeri, Pate, Yamakaina Chakudikil, അതിൻ്റെ അടുത്തുള്ള സലാമാജി മദീന സിയാറക്കൊക്കെ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് മണ്ണാർക്കാടുന്ന് കുറെ ദൂരം നോക്കി ആളുകൾ ഇതിനു വേണ്ടി വന്നവർ അൽഹംദുലില്ലാഹ് റാഹത്തൻ ആളു സുബൈറാജിൻ്റെ അല്ലേ അവരുടെ ഭാര്യയുടെ അസുഖം എന്താണെങ്കിലും നീ ഷെഫയാക്കി കൊടുക്കണേ അല്ലാ, സലാമത്താക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് വാരിദ് സഖാഫിയുടെ അലിയ സഹോദരൻ, ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ വാരിദ് സഖാഫി ഒന്നും മറക്കാൻ വാരിദ് സഖാഫിൻ്റെ സ്മരണികൾ തീർന്നു പോയി. നിങ്ങൾ ആരും വിഷമം ധരിക്കരുത് ഇൻഷാ അല്ലാ. രണ്ടാമത് എഡിഷൻ അടിക്കുന്നുണ്ട്. ഒരൊറ്റ 2 ദിവസം കൊണ്ട് തന്നെ വാരിദ് സഖാഫിയുടെ സ്മരണിക ഞങ്ങൾ മർക്കസ് സമ്മേളനവും കൂടി ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു അടിച്ചിരുന്നത്. അത് മുഴുവനും തീർന്ന് ഒരു കോപ്പി പോലും ഞങ്ങൾക്ക് നൽകാനില്ല. ഇൻഷാ അല്ലാ രണ്ടാമത് അടിക്കുകയാണ്. ഇൻഷാ അല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകണേ അല്ലാ, സ്വീകരിക്കണം. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله لا إله إلا الله. എല്ലാവരും നിന്ന് കുറച്ച് നിന്ന് കണ്ട് തഹ്ലീൽ നമ്മൾ കുറേ നേരം ഇരുന്നതാണല്ലോ. എല്ലാവരും മുസാഫ തെയ്യും ചെയ്യുക. അതോടെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا ഇൻഷാ അല്ലാ. മിനിസ്റ്റർ ഫ്ലൈറ്റിന് പോവുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാ ഫെബ്രുവരി 4 അല്ലേ? ഫെബ്രുവരി 4, മാർച്ച് 25, മാർച്ച് 25, ഫെബ്രുവരി 4 ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ ഒന്ന് നിങ്ങൾ ഫോൺ നമ്പർ അവിടെ കൊടുത്താൽ കേട്ടോ. ഇൻഷാ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. മകള് ഹോസ്പിറ്റൽ വെന്റിലേറ്ററില് അബനിത് 5 ദിവസം ഷിഫയാക്കണേ അള്ളാ. മർക്കസ് വിദ്യാർത്ഥി മുഹമ്മദ് റിളുവാന് 18ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മിനിയാന്ന് അമ്മക്കും വാപ്പക്കും വേണ്ടി ദുആ ചെയ്യാൻ. മജീദ് അമ്മാനിയുടെ വാപ്പ ഇന്ന് മരണപ്പെട്ടു. റബ്ബ് അവരുടെ ഖബറിനെ സ്വർഗ്ഗ ആക്കണേ അള്ളാ, വിശാലാക്കണേ അള്ളാ. ഒരു സ്ത്രീ നൽകിയത്. ഇൻഷാ അല്ലാ എല്ലാവരും ഇരിക്കുക. ഇൻഷാ അല്ലാ ഇവിടെ പരിസരത്തുള്ള മദ്രസകളുടെ കുട്ടികളുടെ ദഫ് പ്രോഗ്രാമുകൾ പലതും ഇവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ ഈ കണ്ണൂർ ചിത്താരി എത്താനുള്ളതുകൊണ്ട് ഇൻഷാ അൽഹംദുലില്ലാ. മരിച്ചുപോയ ആപ്പൻ്റെ പേരിൽ ഖാദിസിയ മകള് 10 പാക്കറ്റ് സിമന്റ് മുഹമ്മദ് ഹാജി ഇബ്രാഹിം ഹാജി, ഞാൻ പിന്നെ മുഹമ്മദ് ഹാജി നിങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ തന്നെ ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവർക്കും ഇന്ന് ഭക്ഷണം നൽകുന്നത് മറ്റെല്ലാം എല്ലാറ്റും സഹകരിക്കും. മഹാനായ മുത്തനൂർ തങ്ങൾ ഇൻഷാ അല്ലാഹ്, അതുപോലെ തന്നെ അലി അഹ്സരി കാരാപ്പറമ്പ് 10 പാക്കറ്റ് സിമന്റ്, ലത്തീഫ് പേരാമ്പ്ര ഇവിടെ പഠിക്കുന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ, ആയിഷ ബീവി 15 പാക്കറ്റ് സിമന്റ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇൻഷാ അല്ലാഹ്. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله ومولانا محمد. ഷെരീമാൻ സഖാഫി ഉസ്താദിന്റെ ഉപ്പ റബ്ബേ മക്കളൊക്കെ മക്കളും മരുക്കളും പേരക്കുട്ടികളൊക്കെ നീ ഹാഫിളീങ്ങളും ഉലമാക്കളും ആക്കണേ അല്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله ومولانا محمد أرحم الراحمين. يا الله എന്ത് സംരംഭം പറയുമ്പോഴേക്കും പറയുന്നതിലേറെ നൽകുന്നവരും സഹായിക്കുന്നതും റബ്ബേ ദിവസങ്ങളോളമായി ഇവിടെയുള്ള എല്ലാ നല്ല ചെറുപ്പക്കാർ സഫ്വാൻ കൂടക്കരുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ഒ എം റഷീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് ദിവസങ്ങളോളം ഉറക്കൊഴിഞ്ഞ് കട്ട റബ്ബേ ഈ നാട്ടിലുള്ള സഹോദരിമാർ ഈ പരിസരവാസികൾ റബ്ബേ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ അവരുടെ ഉമ്മമാർ ഉപ്പമാർ എത്രയെത്രയോ വിദൂര ദിക്കുകൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വന്നവരുണ്ട് റബ്ബേ. ഇന്ന് ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട് റബ്ബേ, അത് വിതരണം ചെയ്യുന്നവർ, അതിനുവേണ്ടി സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ റബ്ബേ ആരെല്ലാം ഇതിന് നേതൃത്വം നൽകിയോ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങൾ നീ യാക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഒരു മേഖലയും ഞങ്ങൾക്ക് തളർച്ച നൽകല്ല റബ്ബേ. റബ്ബേ ഞങ്ങളുടെ 2000-ഓളം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഞങ്ങളെ അധ്യാപകന്മാർ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ദുനിയാവും ആഖിറവും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്, കടങ്ങൾ നീ വീട്ടണേ അല്ലാഹ്. ഞങ്ങളൊരു മേഖലയും നീ തളർത്തിക്കളയല്ല റബ്ബേ, നീ തളർത്തിക്കളയല്ല റബ്ബേ. ഇവിടെയുള്ള ധാരാളം ഉസ്താദുമാർ ഉമറാക്കൾ അവർക്കൊക്കെ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരു സഹോദരി ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നൽകിയത് റബ്ബേ, ഹസീന ഈ സ്വർണത്തിന്റെ വലിയൊരു ചെയിൻ നൽകിയത്, അതൊരു ഉമ്മ കാതിലുള്ള ചുറ്റുകൾ മുഴുവൻ നൽകിയത്, ഒരു സഹോദരി സ്വർണത്തിന്റെ മോതിരം നൽകിയത് റബ്ബേ നിനക്കറിയാമല്ല റബ്ബേ, അവർക്ക് ഏറ്റവും വെട്ടപ്പെട്ടാണ് നൽകിയത് റബ്ബേ. ഹസീനയുടെ ഭർത്താവിന് റബ്ബേ വിസെളുപ്പത്തിൽ ശരിയാക്കണേ, മാറ്റിക്കെട്ടണേ, ശരിയാക്കണേ അല്ലാഹ്. എന്ത് തടസ്സങ്ങളാണെങ്കിലും നീ നീക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് എല്ലാ ഡോറുകളും ഏറ്റ പ്രിയപ്പെട്ട അബ്ദുൽ കരീം ഹാജി, എല്ലാ വിൻഡോകളും ജനാവാതിലുകളും ഏറ്റപ്പെട്ട പ്രിയപ്പെട്ട ബാവ ഹാജി, അതുപോലെ തന്നെ 3 ലക്ഷം ഏറ്റ മാന്യ സഹോദരൻ, അത് 2 ലക്ഷം ഏറ്റ അബൂബക്കർ ഹാജി, അതുപോലെ തന്നെ 2.5 ലക്ഷം രൂപ തന്ന പ്രിയപ്പെട്ട മുതുകുർശിയിലെ ഫാത്തിമ ഹാസ്മിന്റെ വലിയുപ്പ നടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് റബ്ബെ. അങ്ങനെ 1 ലക്ഷം നൽകിയ പ്രിയപ്പെട്ട ഒ എം റഷീദ് സാഹിബ്, മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ജേട്ടന് വേണ്ടി 1 ലക്ഷം നൽകിയവര്, അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ പില്ലറുകൾ 2 പില്ലറുകൾ 3 പില്ലറുകൾ നൽകിയവർ കാശുകൾ നൽകിയ റബ്ബെ ഇതെല്ലാം ജാരിയായി സ്വതക്കയായി നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അടുത്ത ജൂൺ ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് 2 ഫ്ലോറിന്റെ പണിയും പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ പൂർത്തീകരിക്കും തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് വിട്ടുതന്ന പ്രിയപ്പെട്ട ഈ മൊയ്തീൻ മുസ്ലിയാർ, അവരുടെ ഉപ്പ മരണപ്പെട്ടത് അവരുടെ 2 ഭാര്യമാർ മരണപ്പെട്ട റബ്ബെ എല്ലാവരും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ഇങ്ങനെ ഒരു സ്വപ്നം ആഗ്രഹിക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് അതിന് വേണ്ട കാശുകളൊക്കെയും നൽകിയ പ്രിയപ്പെട്ട ജുബൈർ ഹാജി റബ്ബെ അവർക്ക് നീ അവരുടെ ഇന്നലെ രാത്രി 3 മണിക്കാണ് ഗൾഫിൽ ഇതിനായിട്ട് വന്നെത്തിയത് റബ്ബെ ഉമ്മയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. ഷക്കീർ ഹാജിയുടെ നാല് മക്കളും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളും ഉഖ്റവിയായ ഉലമാക്കളാക്കണേ അല്ലാഹ്, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട യൂട്ടി അബ്ദുൽ ഖാദർ സാഹിബ്, അവരുടെ ഭാര്യ, അവരുടെ അനുജ സഹോദരൻ ഇഫ്തിഖാർ സാഹിബ്, റബ്ബയാവ് യൂട്ടി അബ്ദുൽ ഖാദർ സാഹിബിന്റെ മകൻ മകള് ഹവ്വ, റബ്ബേ ആ കുടുംബം, അവരുടെ നാട്ടിൽ നിന്ന് വന്ന കുറെ ആളുകൾ, റബ്ബേ എല്ലാവരും നാടും വീടും പേരും നിനക്കറിയാം റബ്ബേ. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാഹ്, എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലി ആബാഇനാ ഉമ്മഹാതിനാ വസാതീദിനാ യാ ഗാഫിറൽ മുദ്രിബീൻ വർഹംനാ വഇയ്യാഹും ബിറഹ്മതിക യാ അർഹമർ റഹീബീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅദിൻ ഉംറ സംഘം ഇന്ന് കാലത്ത് പൂപ്പലം മഷബ് സഖാഫിയുടെയും കൊച്ചി അഹമ്മദ് അദിനി ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഒരു ടീം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. ഖാലിദ് സഖാഫിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തിഹാദിന് രാത്രി ഒരു സംഘം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചയിലും പല ഉംറ സംഘങ്ങൾ, റബ്ബേ അവർക്കെല്ലാം നീ ഉംറ ചെയ്ത് കബൂലായി സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഒ പി റഷീദ് സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്നവർ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു കാര്യം കൂടി ഇൻഷാ അല്ലാഹ്, കടലുണ്ടി 50 വർഷമായി നടന്നു വരുന്ന മുഹ്യിദ്ദീൻ റാത്തീബ് മജ്ലിസ് ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ചയാണ് മഗ്രിബ് നിസ്കരിച്ച് തുടങ്ങി. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ചയാണ് കടലുണ്ടി മുഹ്യിദ്ദീൻ റാത്തീബ് ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമയുടെ പേരിൽ, അതുപോലെ തന്നെ മഹാനായ നൂറുൽ ഉലമയുടെ പേരിൽ, ഖുതുബുൽ അഖ്താബ് ഗൗത്തുൽ അള്ളങ്ങളുടെ പേരിൽ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ദുആ ചെയ്യുകയാണ് ഈ മരിച്ചവർക്കൊക്കെ വേണ്ടി. അതിന് ഇൻഷാ അല്ലാഹ് മുത്തനൂർ തങ്ങളെ ഇൻഷാ അല്ലാഹ് ഏൽപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണ വിതരണം ഇൻഷാ അല്ലാഹ് ഭക്ഷണം പാക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കവി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ പ്രമുഖരായ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം ബാക്കവി ഉസ്താദ്, അതുപോലെ തന്നെ ഈ SVS-ന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ സഖാഫി, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആന്റെ ഡയറക്ടറായ അബൂബക്കർ സഖാഫി ഉസ്താദ്, ധാരാളം, അതുപോലെ തന്നെ മഅദിനിലെ ഏറ്റവും പ്രായം ചെന്ന ഉസ്താദായ അൽഹംദുലില്ലാഹ് എല്ലാ കിതാബുകളും തഹ്ഖീഖുള്ള സുലൈമാൻ ഫൈദി ഉസ്താദ്, ധാരാളം പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ വളരെ തിരക്കുള്ള സമയം, അതുകൊണ്ട് ഞാൻ പോകാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മഹാനായ ചിത്താരി ഉസ്താദ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അജിഗ്യനായ നായകനാണല്ലോ. ഒരു 10-60 വർഷത്തോളം പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു സർവസ്വം സമർപ്പിച്ചാണ്. കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒരു പരിപാടിക്ക് വിളിച്ചെനിക്ക് പോകാൻ കഴിഞ്ഞില്ല, മഹാനവർക്ക് വല്ലാതെ പ്രയാസമായി. ഇന്ന് മഹാനവളുടെ ഏറ്റവും ചെറിയ മകന്റെ നിക്കാഹാണ്. ഇനി ആ കുടുംബത്തിൽ നിക്കാഹ് നടക്കാനില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് സമ്മതം നൽകണം. നിങ്ങൾ ഞാൻ പോകാൻ പാടില്ല എന്നറിയാം, പക്ഷെ ഇങ്ങനത്തെ ഒരു രംഗം ആയതുകൊണ്ട് നിങ്ങളൊക്കെ സമ്മതം ചോദിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി ഉസ്താദിന്റെയും അതുപോലെ തന്നെ മുത്തനൂർ തങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ദുആകളൊക്കെ നടക്കും. അൽഹംദുലില്ലാ ഈ സ്ഥലം നമുക്ക് വിട്ടു തന്നത് ബാബു പുല്ലാരയാണ്. നമ്മുടെ 11 ഏക്കർ റോഡിന്റെ എതിർ സൈഡിലാണ്. ഏകദേശം ഇൻഷാ അല്ലാഹ് കുറേ അങ്ങ് ഫ്രണ്ടേജുള്ളതാണ്. പക്ഷേ സ്ഥാപനത്തെ തൊട്ടടുത്ത് സ്ഥാപനം നിങ്ങളൊക്കെ ഒന്ന് കാണണം. ആ ഖുർആൻ തിയേറ്റർ എന്താണ്, അതിന്റെ ശിഷ്ട എന്താണ്, അതിന്റെ ശൈലികൾ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് കാണണം. ഇന്ന് കാണാൻ കഴിയും, ഫുള്ളാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ എങ്കിലേക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിസരത്തുള്ള മദ്രസയിലെ കുട്ടികൾ ഇൻഷാ അല്ലാഹ് ദഫ് പ്രോഗ്രാമുകൾ എല്ലാം നടക്കുന്നു. ഇനി എല്ലാ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.